ജഗദ്ഗുരു ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളിൽ സഷ്ടാംഗ പ്രണാമം. ഉപനിഷത് ശാന്തി മന്ത്രം. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്തിമന്ത്രത്തിൻ്റെ പദാർത്ഥത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഓം എന്ന ശബ്ദത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. അതായത് ഓം ബ്രഹ്മവിവർത്തമാണ് ഈ പ്രപഞ്ചം. ഓമെന്ന് സൂചിപ്പിക്കുന്നത് ഇവിടെ പ്രപഞ്ചം എന്നുള്ളത് ബ്രഹ്മവിവർത്തമാണ്. ആദ്യത്തെ പദം ഓം പൂർണമദഃ. പൂർണമദഃ എന്നുള്ളതിനെ തിരിച്ചു പറയാൻ നേരത്ത് അദഃ പൂർണം, അതുകൊണ്ട് അത് എന്ന് തോന്നുന്നത് പൂർണമാണ്. പൂർണമിതം ഇതം പൂർണം, ഇത് എന്ന് തോന്നുന്നതും പൂർണമാണ്. പൂർണ പൂർണമായ ബ്രഹ്മത്തിൽ നിന്നും പൂർണമുദച്യതേ, പൂർണമായ പ്രപഞ്ചം ഈ ലോകം പൊന്തിക്കാണപ്പെടുന്നു. പൂർണസ്യ പൂർണമായ ബ്രഹ്മത്തിൻ്റെ, പൂർണം ആദായ പൂർണത ഏറ്റുവാങ്ങി, പൂർണം ഏവ പൂർണമായ വസ്തു തന്നെ, അവശിഷ്യതേ സദാ നിലനിന്നു പോരുന്നു എന്നുള്ളതാണ്. ഇതിനെ ക്രോഡീകരിച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ബ്രഹ്മവിവർത്തമാണ് പ്രപഞ്ചം, അതുകൊണ്ട് അത് എന്ന് തോന്നുന്നത് പൂർണ്ണമാണ്, ഇത് എന്ന് തോന്നുന്നതും പൂർണ്ണമാണ്. പൂർണമായ ബ്രഹ്മത്തിൽ നിന്ന് പൂർണമായ പ്രപഞ്ചം പൊന്തിക്കാണപ്പെടുന്നു. പൂർണമായ ബ്രഹ്മത്തിൻ്റെ പൂർണത ഏറ്റുവാങ്ങി, പൂർണമായ വസ്തു തന്നെ സദാ നിലനിന്നു പോരുന്നു. ഓം ശാന്തി 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 എന്ന് പറഞ്ഞ് ഈ ശാന്തി മന്ത്രം ഇവിടെ പൂർണ്ണമാകുന്നു. ഓം തത്സത് ശ്രീനാരായണ ഗുരുദേവ പാദാർപ്പണമസ്തു.